എബിടെക്സ് മലയാളത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യ മത്സരത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ 1-3 മൂന്ന് ഗോളിന്റെ മികച്ച വിജയത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ISL 9-ാം സീസണിന് തുടക്കം കുറിച്ചത്. ശേഷം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ ഞായറാഴ്ച, അതായത് ഒക്ടോബർ 16 ATK മോഹൻബഗാനെതിരെയാണ്. ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോഴെല്ലാം ആവേശകരമായ മത്സരങ്ങളാണ് ആരാധകർക്ക് കാണാൻ സാധിക്കുക. ഈ മത്സരത്തിന്റെ മാച്ച് പ്രിവ്യൂ വീഡിയോയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ എതിരില്ലാത്ത 3 ഗോളിന്റെ വിജയത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. എന്നാൽ ATK മോഹൻബഗാൻ ആദ്യ മത്സരത്തിൽ ചെന്നൈയിനെതിരെ ആദ്യ പകുതിയിൽ മുന്നിൽ നിന്നുവെങ്കിലും പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാകും ഇവാൻ ഫെറാണ്ടോ തന്ത്രങ്ങൾ മെനയുന്നത്. എന്നാൽ മത്സരം കൊച്ചിയിലാണ്. യെസ്, മഞ്ഞപ്പടയുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ്. ഹെഡ് ടു ഹെഡിലോട്ട് വരുമ്പോൾ ATK മോഹൻബഗാനുമായി മെർജായതിനു ശേഷം, അതായത് ATK മോഹൻബഗാനായി മാറിയതിനു ശേഷം, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അൺബീറ്റനാണ് ATK മോഹൻബഗാൻ. 4 മത്സരങ്ങൾ കളിച്ചു, 1 സമനില, 3 മത്സരങ്ങൾ ATK മോഹൻബഗാൻ ജയിച്ചു. അതുകൊണ്ട് തന്നെ ATK മോഹൻബഗാനെതിരെയുള്ള ആദ്യ വിജയത്തിനായാകും ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങാൻ പോകുന്നത്. ഇരു ടീമുകളുടെയും സാധ്യത ലൈൻപിലോട്ട് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായി ഗിൽ, ഡിഫൻസിൽ കപ്ര, ഹോർമിപ്പ, ലെസ്കോവിച്ച്, ജെസൽ, മധ്യനിരയിൽ സഹൽ, ജീക്സൻ, ഇവാൻ കലിയുഷ്ണി, ലൂണ, സ്ട്രൈക്കേഴ്സായി ഡിയമണ്ടകോസ്, വിദ്യാശാഗർ അല്ലെങ്കിൽ രാഹുൽ KP എന്നീ താരങ്ങൾക്കാണ് സാധ്യത. ഇനി ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ 2 ഫോറൻ സ്ട്രൈക്കേഴ്സിനെയും മുന്നിൽ നിർത്തി കളിക്കാനാണ് ഇവാൻ വുക്കോമിനോവിച്ചിന്റെ പ്ലാനെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ അതേ ലൈനപ്പാകും കളത്തിലിറങ്ങുക. ഇനി ATK മോഹൻബഗാനിലോട്ട് വരുമ്പോൾ ATK മോഹൻബഗാൻ ഗോൾ കീപ്പറായി വിശാൽ കെയ്റ്റ്, ഡിഫൻസിൽ പ്രീതം ഘോട്ടാൽ, ഹാമിൽ, സുഭാഷിഷ് ബോസ്, മധ്യനിരയിൽ ആശിഷ് റായ്, ദീപക് താങ്കിരി, ഹൂഗോ ബോമസ്, ജോണി കൗക്കോ, ആഷിഖ് കുരുണിയെ, ഉന്നത നിലയിൽ മൻവീർ സി, പെട്രാറ്റോസ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത. എന്തായാലും ആവേശകരമായ മത്സരം തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മത്സരത്തിലും തൽക്കാലം നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നില്ല, ബട്ട് നിങ്ങളുടെ പ്രഡിക്ഷൻ തീർച്ചയായും കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.